ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബാങ്കിങ്ങിൻ്റെ ഒരു പുതിയൊരു പോർഷനായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, നമുക്കറിയാം നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് എന്താണ്. നാഷണലൈസേഷൻ നമ്മൾ അത് നോക്കണം അല്ലേ. അവിടെ നാഷണലൈസേഷൻ നടന്ന സമയവും നമ്മൾ നോക്കണം. അവിടെ നടന്നിരിക്കുന്നത് എപ്പോഴാണ്, 1969 നാഷണലൈസേഷൻ നടന്നത്. നമുക്ക് നോക്കാം എന്താണ്. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ടു ബി നാഷണലൈസ്ഡ് വാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിച്ച് ഹാപ്പൺ ഇൻ January 1949. അതായത് നമ്മുടെ രാജ്യത്തെ ഒരു ആദ്യത്തെ ഒരു ബാങ്ക് നാഷണലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഏത് ബാങ്കാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മൾ RBI ആണ്. ഓക്കെ, അതിനുശേഷം 14 ബാങ്കുകൾ വീണ്ടും 1969 എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട്. നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ദേശസാൽകൃതം എന്നാണ് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട മലയാളമായിട്ട് നമുക്ക് പോയിന്റ് പറയാം. അതായത് അവിടെ 1969 ഒരുപാട് ബാങ്കുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നാഷണലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടപടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് 1969 നടന്നിരിക്കുന്നത്. നോക്കൂ അടുത്ത്, ബാങ്ക് ഓഫ് ഇന്ത്യ PNB ആൻഡ് മെനി അതർ വേർ പാർട്ട് ഓഫ് ദിസ് നാഷണലൈസേഷൻ. അതായത് ഈ ഒരു നാഷണലൈസേഷനിൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിട്ടുണ്ട്, PNB വന്നിട്ടുണ്ട്, കൂടാതെ മറ്റ് പല ബാങ്കുകളും നമ്മൾ വന്നിട്ടുണ്ട്. ആ ബാങ്കുകളെ പറ്റി നമ്മൾ പറയും. ഓക്കെ, ദെൻ അപ്പോൾ ആദ്യത്തെ ഒരു ഫേസ് ആണ് 1949 നടന്ന ഫസ്റ്റ് ബാങ്കിന്, അതായത് റിസർവ് ബാങ്കിന്റെ നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു ഫേസ് ആണ് 1969 നടത്തുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ഫേസ് അല്ലെങ്കിൽ വരുന്നത് എപ്പോഴാണ്, അടുത്തൊരു ബാങ്കിന്റെ നാഷണലൈസേഷൻ വരുന്നത് 1980. അവിടെ 6 കൊമേഴ്ഷ്യൽ ബാങ്കുകളെ വീണ്ടും അവിടെ നാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ആദ്യ സെഷനിൽ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഏരിയയിലേക്ക് പോവാം. ഓക്കെ, നോക്കൂ, ഓൺ July 19, 1969, അതായത് 1969 July 19 ഇന്ത്യ ഗവൺമെന്റ്, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ളതായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹമാണ് എന്ത് തീരുമാനിച്ചത്, 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്കിനെ, ഇവിടെ എണ്ണം നമ്മൾ നോക്കണം, 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്കിനെയാണ് അവിടെ എന്ത് തീരുമാനിച്ചത്, നാഷണലൈസേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൗണ്ട്, അതായത് ഈ ഡേറ്റ് നമ്മൾ ആദ്യം നോക്കണം, കൂടാതെ എത്ര കൗണ്ട് നോക്കണം, കൂടാതെ ആ സമയത്തുള്ള പ്രൈം മിനിസ്റ്റർ ആരാണ് എന്ന കാര്യം കൂടി നമ്മളിവിടെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ആ ബാങ്കുകൾ, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം, ഏതൊക്കെ ബാങ്കുകളാണെന്ന് നാഷണലൈസ് ചെയ്തതെന്നും. അതിനിടയ്ക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ കേരള ഫെഡ് അക്കൗണ്ടിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ ചിലപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം JCE സിലബസ് ഒക്കെ പോലെ തന്നെയാണ്, അതിനകത്ത് IT മാത്രമേ കുറച്ചൊരു അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നോർമലായിട്ട് നമ്മൾ കഴിഞ്ഞ, അതായത് JCEക്കും കേരള ബാങ്ക് എക്സാമിനൊക്കെ പഠിച്ച അതേ ടോപ്പിക് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇവരുടെ ഒരു 70-day ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാകും, കൂടാതെ മെന്റർഷിപ്പ് സപ്പോർട്ട്, ലൈവ് സെഷൻസ്, കൂടാതെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പോർഷൻസിൻ്റെ നോട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാം. എക്സാം ഡേറ്റ് വരുന്നത് എപ്പോഴാണ്, അതായത് 2025 February 22 നമ്മൾ എക്സാം ഡേറ്റ് വരുന്നത്. ഓക്കെ, നോക്കൂ, അവിടെ നാഷണലൈസേഷൻ ചെയ്യപ്പെട്ട ബാങ്കുകളെ പറ്റി നോക്കാം നമുക്ക്. ഒന്ന്, അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, ഡെന ബാങ്ക്. ആദ്യത്തെ ഒരു സെഷനിൽ ഇത്രയും ബാങ്കുകൾ ഇവിടെ നാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, UCO ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. വീണ്ടും ഇത്രയും സെഷന് ബാങ്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സെഷൻ ഓഫ് ബാങ്കുകൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ടോട്ടൽ പറയുകയാണെങ്കിൽ 14 ബാങ്കുകളിലാണ് അവിടെ പ്രധാനമായിട്ടും നാഷണലൈസേഷൻ ചെയ്തത്. ഇനി എന്തിനായിരിക്കാം ഇങ്ങനെ നാഷണലൈസേഷൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് നമുക്ക് നോക്കണ്ടേ. എന്തിനാണ് ഇങ്ങനെ നാഷണലൈസേഷൻ ചെയ്തത് നോക്കാം. അതിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വന്നത് ആദ്യത്താണ് എക്സ്പാൻഡ് റൂറൽ ബാങ്കിങ്. അതായത് ആ കാലയളവ് വരെ കൂടുതലും ബാങ്കിങ് ഒക്കെ നിന്നിരുന്നത് അർബൻ ഏരിയകളിൽ മാത്രമാണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ റൂറൽ ബാങ്കിലേക്കും അറിയാം, റൂറൽ ഏരിയയിലേക്കും അവിടെ ബാങ്കിങ് ഫെസിലിറ്റീസ് അവിടെ കൊണ്ടുവരിക എന്നൊരു കാര്യം കൂടി ഇത്തരത്തിൽ നാഷണലൈസേഷൻ്റെ പുറകിലുണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ് ക്രെഡിറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അവിടെ എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ ചിലപ്പം റൂറൽ ഏരിയയിലെ ആൾക്കാർക്ക് ബാങ്കിങ്ങിന് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ട്, കൃഷി ചെയ്യാനും അതേപോലെ ചെറുകിട വ്യവസായങ്ങളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ടെന്നും അതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, റൂറൽ ഏരിയയിലെ ആൾക്കാർ. സോ അവർക്ക് അതിനുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക.
അതായത് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് വാങ്ങാൻ കടം വാങ്ങാൻ വേണ്ടിയില്ല, ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായി കൊടുക്കാം. ദെൻ റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, അതായത് വെറുതെ അവിടെ എന്തിനു വേണ്ടി വെൽത്ത് മാക്സിമൈസേഷൻ എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രമല്ലാതെ കുറച്ച് സാമൂഹ്യ സേവനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ബാങ്കുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ സ്ട്രെങ്തൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അവിടെ സ്ട്രെങ്തനിങ് ചെയ്തു കൊടുക്കുക. നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അവിടെ സ്ട്രെങ്തനിങ് ചെയ്തു കൊടുക്കുക. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, നമ്മൾ എന്താണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. എന്താണ് ഇനി പോസിറ്റീവ് ഔട്ട്കം? അതായത് നാഷണലൈസേഷൻ വന്നു, നാഷണലൈസേഷൻ കഴിഞ്ഞു. ആ നാഷണലൈസേഷൻ കഴിഞ്ഞ ശേഷം എന്താണ് പോസിറ്റീവായിട്ട് ഔട്ട്കം ഉണ്ടായത് നമുക്ക് നോക്കണ്ടേ? എന്തൊക്കെയാണ് പോസിറ്റീവ് ഔട്ട്കംസ് നമുക്ക് നോക്കി നോക്കാം. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ബാങ്കിങ് ബ്രാഞ്ചസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി, എസ്പെഷ്യലി റൂറൽ ഏരിയ. അതായത് നാഷണലൈസേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ അവിടെ ക്രമാതീതമായി കൊണ്ട് റൂറൽ ഏരിയയിൽ ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഒക്കെ വർദ്ധിച്ച് വരാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, നമ്മളൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബാങ്കായി കണക്കാക്കുന്ന SBI അല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ഏരിയയിലും എല്ലാ വില്ലേജിലും, അതായത് നമ്മൾക്കറിയുന്ന എല്ലാ ഗ്രാമത്തിലും കൂടി അവർ എന്ത് തുടങ്ങുന്നുണ്ട്? SBIയുടെ ഒരു ബ്രാഞ്ചെങ്കിലും തുടങ്ങുന്നുണ്ട്. ഒരു ബ്രാഞ്ച്, ഒരു ATM ഫെസിലിറ്റി. അതായത് നമ്മളെ കേരളത്തിൽ ഇത്ര വലിയ പ്രശ്നമുണ്ടോ നമുക്കറിയില്ല, കാരണം വെച്ചാൽ എല്ലായിടത്തും ബാങ്കിങ് ഉണ്ട്, എല്ലാ വിധത്തിലുള്ള ബാങ്കിങ്ങും ഉണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യ അങ്ങോട്ടൊക്കെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ ഏരിയയിലും എന്തുണ്ടായിക്കോണമെന്നില്ല, ബാങ്കിങ് ഫെസിലിറ്റി ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല. സോ എല്ലാ വില്ലേജിലും, എല്ലാ വില്ലേജിലും ഒരു ബാങ്ക് എന്ന രീതിയിൽ SBI തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ബാങ്ക് മാത്രമല്ല ATM ഫെസിലിറ്റി കൂടി, അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് അവരെന്ത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ഫ്ലോ ടു പ്രയോറിറ്റി സെക്ടേഴ്സ്, അതായത് പ്രയോറിറ്റി സെക്ടേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുക. അതായത് നമ്മൾ അഗ്രികൾച്ചറൽ ഫെസിലിറ്റി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് പറയുന്നത്? പ്രയോറിറ്റി സെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള പ്രയോറിറ്റി സെക്ടേഴ്സിന് കൂടുതലായിട്ട് എന്ത് കൊടുക്കുക? നിങ്ങൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക. കാരണം അവർക്ക് ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇപ്പോൾ അടുത്ത് തമിഴ്നാട്ടിൽ വലിയൊരു എന്തുണ്ടായി, വെള്ളപ്പൊക്കം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലേ. അപ്പോൾ ചിലപ്പോൾ കൃഷിനാശമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൃഷിനാശം എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ്, ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പെട്ടെന്നൊരു മഴ പെയ്ത് കൃഷി നശിച്ചു പോയാൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ അത്രയുമായിട്ട് അവരെന്ത് ചെയ്യുന്നു, പൈസ മുടക്കിയിട്ടായിരിക്കും അവരെന്തിനുണ്ടാവുക, സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി കൃഷി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒറ്റയടിക്ക് അത് നശിച്ചു പോകുമ്പോൾ അത്രയും നഷ്ടം അവർക്ക് വരും. അപ്പോൾ ആ നഷ്ടത്തിൽ നിന്നൊക്കെ അവരെ കരകയറ്റാനൊക്കെ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആർക്ക് സാധിക്കും? ബാങ്കിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ റെഡ്യൂസ്ഡ് മോണോപോളിസ്റ്റിക് ആൻഡ് ടെൻഡൻസി ഇൻ ദി ബാങ്കിങ് സെക്ടർ, അതായത് ബാങ്കിങ് സെക്ടർ അവിടെ ഒരു മോണോപോളിസ്റ്റിക് ടെൻഡൻസി അവിടെ ഉണ്ടായിരുന്നു, ഒരു കുത്തകയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റി? അവിടെ കുറയ്ക്കാൻ പറ്റി നാഷണലൈസേഷൻ മൂലം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസിറ്റീവ് ഔട്ട്കമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി മോഡേൺ കോണ്ടെക്സ്റ്റിൽ നമ്മളിനി ഇങ്ങോട്ട് വരികയാണ്, മോഡേൺ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണ്. ആ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അവിടെ 1991 നമ്മൾ എത്തുന്നു. 1990 എത്തുമ്പോൾ അവിടെ വരുന്ന ഒരു കാര്യമാണ് NEP അഥവാ ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസി, അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസിൻ്റെ ഫലമായിട്ട് വന്നൊരു മൂന്ന് കാര്യമാണ്. എന്താണ്? LPG അഥവാ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ലിബറലൈസേഷൻ എറ റീഫോംസ് ഹാവ് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്. അതായത് 1991 ഇത്തരത്തിൽ ന്യൂ എക്കണോമിക് പോളിസി വന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സിന്, പബ്ലിക് സെക്ടർ ബാങ്കിന് കൂടുതൽ എഫിഷ്യൻസി കൊടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അല്ലെ. പബ്ലിക് സെക്ടർ ബാങ്കിന് കൂടുതൽ എഫിഷ്യൻസി കൊടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇനി പ്രൈവറ്റൈസേഷൻ, കൺസോളിഡേഷൻ ആൻഡ് ബെറ്റർ ഗവേണൻസ് മെഷേർ ആർ ബീങ് ഡിബേറ്റഡ് ടു ഇംപ്രൂവ് ദെയർ കോമ്പറ്റീറ്റീവ്നെസ്. അതായത് പ്രൈവറ്റൈസേഷൻ വന്നു, പ്രൈവറ്റ് ഏരിയയിൽ നമുക്ക് എന്ത് തുടങ്ങാം, ബാങ്കിങ് തുടങ്ങാമെന്നൊരു കാര്യം വന്നു. ദെൻ കൺസോളിഡേഷൻ വന്നു, അതോടെ കൂടുതലായി ഗവേണൻസ് വന്നു. ഈ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റി? അവർക്ക് അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ദെൻ റീസെൻ്റ്ലി സം പബ്ലിക് സെക്ടർ ബാങ്ക് ഹാവ് മെർജ്ഡ് ടു ക്രിയേറ്റ് സ്ട്രോങ്ങർ എൻറ്റിറ്റി. അതായത് ഇപ്പോൾ അടുത്ത് നമുക്ക് പറയുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെ മെർജർ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തിനാണ് മെർജർ ചെയ്യുന്നത്? മെർജർ ചെയ്യുന്ന സമയത്ത് രണ്ട് ബാങ്കുകൾ, എ എന്ന ബാങ്കും ബി എന്ന ബാങ്കും, ഈ രണ്ട് ബാങ്കുകൾ തമ്മിൽ മെർജർ ചെയ്യുകയാണ്. അപ്പോൾ എന്തോ ആ ബാങ്കുകൾ മെർജർ ചെയ്താൽ എന്താണ് ഗുണം? അതായത് എ ബാങ്ക് കൊടുക്കുന്ന ചില സ്പെസിഫിക് ആയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും, അതേപോലെ ബി എന്ന ബാങ്ക് കൊടുക്കുന്ന സ്പെസിഫിക് ആയുള്ള ചില ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എയും ബിയും കൂടി അവിടെ എന്താണ് ഒരുമിക്കുന്ന സമയത്ത് ഇവർ കൊണ്ടുവന്ന ഈ ഫെസിലിറ്റി മൊത്തം അവിടെ ആർക്ക് കിട്ടും? അവിടുത്തെ
കസ്റ്റമേഴ്സിന് കിട്ടും അല്ലേ, അവിടുത്തെ കസ്റ്റമേഴ്സിന് കിട്ടും. അപ്പോൾ ആ ബാങ്കിങ് സെക്ടർ അവിടെ എന്താവും, കൂടുതൽ സ്ട്രോങ് ആവും. അപ്പോൾ അത്തരത്തിൽ എന്താവും, മെർജറിന് അങ്ങനെയും കൂടെ ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താ, അവിടെ ബാങ്കിന് പബ്ലിക് സെക്ടർ ബാങ്ക് ചിലപ്പോൾ മെർജർ ചെയ്ത സമയത്ത് അവിടെ അവർക്ക് കൂടുതൽ എന്താ എന്ത് ചെയ്യാൻ പറ്റി, സ്ട്രോങ്ങർ ആവാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നാഷണലൈസേഷൻ പ്രധാനമായിട്ടും നമുക്ക് നമ്മളെ ബാങ്കിങ് സെക്ടറിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഏരിയ ഉള്ളൂ, അതായത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ തന്നെയാണ്, കാരണം കുറച്ച് ഡേറ്റുകളും മറ്റും കാര്യങ്ങളുണ്ട്. കൂടാതെ ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു ക്ലാസ് വരെ ഞാൻ അധികം വൈകാതെ തന്നെ എത്തും. അപ്പോൾ അതുവരെ ബൈ. കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.